നിങ്ങൾ ചോര കണ്ടാൽ തലകറങ്ങി വീഴുന്നവരാണെങ്കിലും നിങ്ങൾ ലോല ഹൃദയമുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ചിത്രം മുഴുവനായും കണ്ടു തീർക്കാൻ പറ്റില്ല. നിങ്ങൾ വല്ല കൊച്ചു ടിവിയോ പോകയോ കണ്ട് പാല് കൂച്ചിട്ട് ഒരു മൂലക്ക് ഇരുന്നാൽ മതി. എന്നാൽ നിങ്ങൾ കഠിന ഹൃദയമുള്ളവരാണെങ്കിൽ, ചോര കണ്ട് അറപ്പ് തീർന്നവരാണെങ്കിൽ, എന്റെ കഠിനോൽ കഠിനോസ്കി ഹൃദയങ്ങളെ നമുക്ക് പോകാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ ബാരി എന്നൊരാളെ കാണാം. ഭാര്യയോടും മക്കളോടുമൊപ്പം സന്തോഷകരമായി ജീവിക്കുകയാണ്. ബാരിക്കൊരു സഹോദരി കൂടിയുണ്ട്. എന്നാൽ അവൾ മറ്റൊരു നഗരത്തിലാണ് താമസിക്കുന്നത്. ബ്രൂക്കിന് മേക്കപ്പ് ആർട്ട് ചെയ്യാൻ വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള മേക്കപ്പാണ് കൂടുതൽ ഇഷ്ടം. അതിനാൽ അവളുടെ ആ കലയെ ഇഷ്ടപ്പെട്ട് കുറേ പേർ അവളുടെ അടുത്ത് വരാറുണ്ട്. അവളോടൊപ്പം ഒരു ഫോട്ടോഗ്രാഫർ സുഹൃത്ത് കൂടിയുണ്ട്. അങ്ങനെ ഒരു ദിവസം ബ്രൂക്ക് ഒരു പെൺകുട്ടിയെ മേക്കപ്പ് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് അവൾക്ക് എന്തോ ഒരു മാറ്റം സംഭവിച്ചതുപോലെ പെരുമാറാൻ തുടങ്ങി. ശേഷം അവളുടെ കണ്ണ് വെളുത്ത് വന്ന് ഒരു സൂമ്പിയായി മാറി. ബ്രൂക്കിന് അത് കണ്ട് ആകെ ഭയം തോന്നി. പെട്ടെന്ന് രക്തം ഛർദ്ദിക്കുന്നു. ബ്രൂക്കിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ബ്രൂക്ക് അതിസാഹസികമായി കളരിപ്പയറ്റ് നടത്തി അറ്റത്തേക്ക് വലിഞ്ഞു കയറി നിൽക്കുന്നു. എന്നാൽ അവളുടെ കൂട്ടുകാരി താഴെ ഉണ്ടായിരുന്നു. അവളെ ആ സൂമ്പി പെണ്ണ് പിടിച്ച് സൂമ്പുന്നു. വളരെ ക്രൂരമായി കടിച്ചു പറിക്കുന്നു. ഇത് കണ്ട് ബ്രൂക്ക് ഭയപ്പെട്ടിരിക്കുന്നുവെങ്കിലും അവിടെയുള്ള ഒരു ചങ്ങാല എടുത്ത് സോംബിയുടെ നേർക്ക് എറിഞ്ഞ് കൊളുത്തി വലിക്കുന്നു. ശേഷം ബ്രൂക്ക് താഴെ ഇറങ്ങിയപ്പോൾ അവളുടെ കൂട്ടുകാരിക്ക് സോംബിയുടെ കടി കൊണ്ടതിനാൽ ആ വൈറസ് അവളുടെ ശരീരത്തിൽ കയറി അവളും ഒരു സോംബിയായി മാറി. സോംബിക്ക് മനുഷ്യർ അൽഫാം പോലെയാണ്. അങ്ങനെ ബ്രൂക്കിനെ ആക്രമിക്കാൻ വരുന്നു. എന്നാൽ ബ്രൂക്ക് അതിനെ മലർത്തിയടിച്ച് രക്ഷപ്പെടുന്നു. ശേഷം അവളുടെ ബ്രദർ ആയ ബാരിയെ ഫോൺ വിളിക്കുന്നു. കാര്യം പറഞ്ഞപ്പോൾ ബാരി പറയുന്നു, നീ ഒന്നും പേടിക്കണ്ട, ഞാൻ അവിടേക്ക് ഉടനെ വരാം. അപ്പോൾ ബാരിയുടെ മകൾ അവൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്നു, പപ്പ, അവിടെ കിച്ചണിൽ ആരോ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് കേട്ട് ബാരി ഉടനടി അടുക്കള പരിശോധിക്കാൻ പോകുന്നു. അപ്പോൾ അവിടെ കണ്ട കാഴ്ച കണ്ട് ഞെട്ടി. ഒരു സോംബി ആരെയോ പച്ചക്ക് കഴിച്ചിട്ട് ഒരു അവയവം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബാരി ഭയന്ന് ആ സോംബിയോട് പറയുന്നു, നിങ്ങൾ ആരാ, പുറത്തു പോകൂ, വീടിനകത്ത് കയറാൻ ആരാ പറഞ്ഞത്? എന്നാൽ സോംബി ബാരിയുടെ നേർക്ക് ഓടി വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ബാരിയെ മലർത്തിക്കിടത്തി അവൻ്റെ കൊരവളി കടിച്ചു മുറിക്കാൻ നോക്കുന്നു. ആ സമയത്ത് ബാരിയുടെ ഭാര്യ സോംബിയെ അറഞ്ചം പറഞ്ചം വെട്ടുന്നു. ശേഷം അവൻ്റെ കഴുത്തിലേക്ക് വെട്ടി കൊലപ്പെടുത്തുന്നു. ആളുകളൊക്കെ രോഗബാധയേറ്റ് സോംബിയാകുന്നത് പതിവായതിനാൽ മാസ്ക് വെച്ച് സുരക്ഷിതരായി നിൽക്കുന്നു. ഈ സമയത്ത് ബ്രൂക്ക് ഒളിഞ്ഞു നിന്നിട്ടുണ്ട്. കാരണം പുറത്ത് ഒരുപാട് സോംബികൾ ഉണ്ട്. അവിടേക്ക് സൈനികർ വന്ന് സോംബിയെ വെടിവെച്ച് കൊന്നോണ്ടിരിക്കുന്നു. ശേഷം സൈനികർ ബ്രൂക്കിനെ രക്ഷപ്പെടുത്തി പുറത്തെടുക്കുന്നു. ഇനി ബ്രൂക്കിന് സോംബിയുടെ അണുബാധ ഏറ്റിട്ടുണ്ടാകുമോ എന്നറിയാൻ അവളുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് എടുത്ത് പരിശോധിക്കുന്നു. എന്നാൽ അവൾക്ക് അണുബാധ ഏറ്റിട്ടില്ല. അവൾക്കതിൽ ആശ്വാസമായി. പക്ഷേ സൈനികർ അവളെ മയക്കി കിടത്തി കൊണ്ടുപോയി. ഈ സമയത്ത് ഭാര്യയും മകളും കാറിൽ വരികയാണ്. എവിടേക്കാണെന്ന് വെച്ചാൽ ബ്രൂക്കിൻ്റെ വീട്ടിലേക്ക്. നേരം ഇരുട്ടിലേക്ക് മറയുന്നു. പിന്നെ നേരം വെളുക്കുന്നു. എന്നാൽ ബാരി വണ്ടി ഓടിച്ചോണ്ടേയിരിക്കുന്നു. യാത്രാമധ്യത്തിൽ വച്ച് മകളുടെ അവസ്ഥ മാറിമറിയാൻ തുടങ്ങി. അത് ഭാര്യ ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് അയാൾ കാറ് നിർത്തി പുറത്തിറങ്ങുന്നു. എന്നാൽ അവൻ്റെ ഭാര്യ ഛർദ്ദിക്കാൻ തുടങ്ങി. അത് കണ്ട് ഒരു നാരങ്ങാ സോഡ വാങ്ങിക്കാൻ പോലും അവിടെ ഒരു കട പോലുമില്ല. ഭാര്യ ഛർദ്ദിച്ചത് ബ്ലഡാണ്. അതോടെ ബാരിക്ക് ഒരു കാര്യം മനസ്സിലായി തുടങ്ങി. അവൻ്റെ ഭാര്യയ്ക്കും അണുബാധ ഏറ്റുകൊണ്ടിരിക്കുന്നെന്ന്. അതേപോലെ അവരുടെ മകളുടെ അവസ്ഥയും വഷളായി വന്നു. എന്നാൽ ഭാര്യ പറയുന്നു, നിങ്ങൾ പേടിക്കേണ്ട, എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടാം. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടരുന്നു. എന്നാൽ കുറച്ചു ദൂരം എത്തിയപ്പോൾ ഭാര്യ പറയുന്നു, എൻ്റെ അവസ്ഥ മോശമാവുന്നത് പോലെ തോന്നുന്നു, ഞാനും ഒരു സൂമ്പിയാകാൻ പോകുന്നു. ഞാൻ നിങ്ങളെ ആക്രമിക്കാൻ നോക്കുന്നതിന് മുൻപ് എന്നെ കൊല്ല്, എന്നിട്ട് നിങ്ങൾ രക്ഷപ്പെട്. എന്നാൽ സങ്കടകരമായ ആ കാര്യം ചെയ്യാൻ ഭാര്യയ്ക്ക് കഴിയില്ലായിരുന്നു. അതേപോലെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. എന്നാൽ ഭാര്യ പെട്ടെന്ന് ഒരു അൾട്ടിമേറ്റ് സോംബിയായി മാറുന്നു. ശേഷം ഭാര്യയെ ആക്രമിക്കാൻ നോക്കുന്നു. ഇത് കണ്ട് ഭാര്യ വിചാരിക്കുന്നു, അവളെ നഷ്ടപ്പെട്ടു, ഇനി ഒരിക്കലും അവൾക്ക് പഴയതുപോലെ ആവാൻ കഴിയില്ല. ഇപ്പോൾ ഇവൾ എൻ്റെ ഭാര്യയല്ല, സോംബിയാണ് എന്ന് കരുതി അവളെ വെടിവെച്ച് കൊല്ലുന്നു. അതിനുശേഷം മകളുടെ അടുത്തേക്ക് പോകുന്നു. അവളും സോംബിയായി കഴിഞ്ഞിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, മകളെയും കാലാപുരിക്കയച്ചു. എല്ലാം കഴിഞ്ഞ് അവസാനം തൻ്റെ കുടുംബം ഇല്ലാതായതിൽ മനം നൊന്ത് നിൽക്കുകയും പിന്നീട് സ്വയം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നു. കയ്യിലുള്ള തുപ്പാക്കിയെടുത്ത് വെടിവെച്ച് ചാവാൻ നോക്കുമ്പോൾ അതിൽ ഉണ്ട ഉണ്ടാവില്ല, തീർന്നിരുന്നു. ഉണ്ടയില്ലാത്തതിൻ്റെ വിഷമം അയാൾക്കുണ്ടായിരുന്നു. അയാൾ ആത്മഹത്യ ചെയ്യാൻ കഴിയാത്തതിനാൽ അലറലോടലറുന്നു. അതെ, ഉണ്ട തീർന്നാൽ ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. മറ്റൊരു സ്ഥലത്ത് ബ്രൂക്കിനെ കാണാം. അവളെ അവിടെ സൈന്യം കെട്ടിയിട്ടിട്ടുണ്ട്. അതേപോലെ അവിടെ ഒരുപാട് സോംബികളെയും കെട്ടിയിട്ടിട്ടുണ്ട്. എന്നാൽ ഇതുവരെയായിട്ടും ബ്രൂക്കിന് അണുബാധ ഏറ്റതുപോലെ ഒന്നും കാണുന്നില്ല. പിന്നെ എന്തിനായിരിക്കും അവളെ പിടിച്ചു കെട്ടിയത്?
പെട്ടെന്ന് അവിടേക്ക് ഒരു പി 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 കിറ്റ് ധരിച്ച് ഒരു സൈക്കോ ഡോക്ടർ വരുന്നു. ശേഷം സൂംബിയുടെ രക്തം എടുക്കുന്നു. എന്നിട്ട് നേരെ ബ്രോക്കിന്റെ അടുത്ത് പോയി അവൾക്ക് സൂംബിയുടെ രക്തം കുത്തിവെക്കുന്നു. ചൊറിയുന്നിടത്ത് മാന്തുന്ന ഒരു പ്രത്യേക തരം സൈക്കോ ആണ് ഈ ഡോക്ടർ എന്ന് മനസ്സിലാക്കാം. അതോടെ ബ്രൂക്ക് അവിടെ മയങ്ങിപ്പോകുന്നു. മറ്റൊരിടത്ത് ബാരി എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇരുന്നിട്ടുണ്ടാവും. അവിടേക്ക് ചാക്കർ എന്നയാൾ തുപ്പാക്കിയെടുത്ത് വരുന്നു. അവൻ വിചാരിക്കുന്നത് ചിലപ്പോൾ സൂംബി ഇരുന്നിട്ടുള്ളതാണെന്ന്. പക്ഷേ അടുത്തെത്തിയപ്പോൾ മനസ്സിലാവുന്നു അണുബാധ ഏറ്റിട്ടില്ലെന്ന്. എന്നാൽ ബാരി പെട്ടെന്ന് ചാക്കറിന്റെ തോക്ക് പിടിച്ചു വാങ്ങുന്നു. എന്നിട്ട് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നു. അത് കണ്ട് ചാക്കർ ബാരിയെ തടയുന്നു. രണ്ടുപേരും അടിയുണ്ടാവുന്നു. ചാക്കർ പറയുന്നു, നീ സമാധാനിക്ക്, ഒന്നും സംഭവിച്ചിട്ടില്ല, എന്തിനാ വെപ്രാളപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കുന്നു. പെട്ടെന്ന് അവിടേക്ക് സോംബി വരുന്നു. സോംബിയെ തുപ്പാക്കിയിട്ട് കാച്ചുന്നു. സോംബി ക്ലോസ്. ചാക്കർ പറയുന്നു, ഇങ്ങനെയാണ് സൂംബിയെ കൊല്ലേണ്ടത്. ശേഷം അയാൾ ബാരിയെ അടിച്ച് ബോധം കെടുത്തുന്നു. ബാരി ഉണരുമ്പോൾ ഒരു ട്രക്കിലാണുള്ളത്. ചാക്കറാണ് അവനെ കൊണ്ടുപോകുന്നത്. ട്രക്ക് നിർത്താൻ ബാരി ആവശ്യപ്പെടുന്നു. ശേഷം ബാരി വിചാരിക്കുന്നു, ഇവൻ ഏതോ ഒരു കുണ്ടനായിരിക്കും, എന്നെ കടത്തിക്കൊണ്ടു പോകുന്നത് എന്തിനാണ്. അങ്ങനെ ബാരി അവനെ അടിക്കാൻ പോകുമ്പോൾ അവൻ പറയുന്നു, നിങ്ങൾ സമാധാനപ്പെടൂ, നിങ്ങൾ മരിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. പിന്നീട് ആ ട്രക്കിൽ കയറി അവർ യാത്ര തുടരുന്നു. ബാരി വിചാരിക്കുന്നു, ഞാൻ ആത്മഹത്യ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്. അങ്ങനെ ബാരി അവൻ്റെ സഹോദരിയായ ബ്രൂക്കിനെ കുറിച്ച് ചാക്കറിനോട് പറയുന്നു. അങ്ങനെ സഹോദരിയെ കാണാൻ അവർ യാത്ര തുടരുന്നു. പെട്ടെന്ന് അവരുടെ മുമ്പിൽ ഒരു സൂംബി നിൽക്കുന്നു. ബാരി ട്രക്കിൽ നിന്നിറങ്ങി വരുന്നു. ധീരനായ ബാരി സൂംബിയുടെ അടുത്ത് ചെന്ന് അതിനെ മലർത്തിയടിക്കുന്നു. ശേഷം അവരുടെ ട്രക്ക് അവിടെ തന്നെ കേടാവുകയും റിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും നന്നാക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് കാട്ടിൽ നിന്നും ഒരു വെടിയൊച്ച അവർ കേൾക്കുന്നു. അത് കേട്ട് രണ്ടുപേരും എന്താ സംഭവം എന്നറിയാൻ തോക്കും MRF ബാറ്റും എടുത്ത് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചാക്കറിന്റെ തലയ്ക്ക് ആരോ ഷൂട്ട് ചെയ്യുന്നു. അവന്റെ തല പൊട്ടിത്തെറിക്കുന്നു. ആ രക്തം ബാരിയുടെ മുഖത്തേക്ക് തെറിക്കുന്നു. പാവം ചാക്കറിന്റെ കഥ തീർന്നു. വെപ്രാളപ്പെട്ടിരിക്കുന്ന ബാരിയുടെ മുൻപിലേക്ക് ആ രൂപം വരുന്നു, ഒരു കാട്ടുമാക്കാൻ. അവന്റെ പേര് മല്ലയ്യ. ബാരി അവനോട് കലിപ്പിൽ ചോദിക്കുന്നു, എന്തിനാ കാട്ടുമയിരെ നീ അവനെ കൊന്നത്. മല്ലയ്യ പറയുന്നു, സോറി ബ്രോ, ഞാൻ വിചാരിച്ചു സോംബി ആയിരിക്കുമെന്ന്. ബാരി ചോദിക്കുന്നു, അവനെ കണ്ടാൽ സോംബി പോലെ ഉണ്ടോ. മല്ലയ്യ മറുപടി പറയുന്നു, ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും സോംബിയാണ്, സമാധാനമായി വെളിയിലിരിക്കാൻ പോലും പറ്റുന്നില്ല, എന്നോട് ക്ഷമിക്കണേ. അങ്ങനെ അവർക്ക് മുമ്പിൽ കുറച്ച് സോംബികളെ കാണുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. ഈ സമയത്ത് ബ്രൂക്കിന് ബോധം വരുന്നു. അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു കുണ്ടൻ സോംബി അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അതിൽ അവൾക്ക് ഭയം തോന്നി. അതേപോലെ ആ സൈക്കോ ഡോക്ടർ അവിടെ എത്തുന്നു. എന്നിട്ട് ബ്രൂക്കിന്റെ അടുത്ത് ചെന്ന് പാടുന്നു, കാതൽ പിസാസ് സൗഖ്യം പറവായില്ലേ. അതിനുശേഷം അവിടെയുള്ള ഒരു സോംബിയെ ക്രൂരമായി ഷോക്കടിപ്പിച്ച് കൊല്ലുന്നു. ശേഷം ഒരു സിപ്പ് സോംബിയുടെ ബ്ലഡ് എടുത്ത് നേരെ ബ്രോക്കിന്റെ അടുത്തേക്ക് വന്ന് അവൾക്ക് കുത്തിവെച്ചുകൊണ്ട് പറയുന്നു, ഇത് എന്റെ ഒരു പരീക്ഷണമാണ്, ഞാൻ ഇതുപോലെ 5 തവണ സോംബിയുടെ ബ്ലഡ് കുത്തിവെക്കും, അപ്പോൾ നീ ഒരു സോംബിയായി മാറും, എനിക്കുറപ്പുണ്ട് ഈ പരീക്ഷണത്തിൽ ഞാൻ വിജയിക്കും. ഓഹോ, ഓരോരുത്തരും സോംബിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് പെടാപ്പാടുപെടുമ്പോൾ സോംബിക്കും മനുഷ്യനും ഇടയിൽ നിന്ന് ചൊറിഞ്ഞു കളിക്കുന്ന യജ്ജാതി കൊലവറി സൈക്കോ. അങ്ങനെ ബ്രോക്കിന്റെ ബോധം മറയുന്നു. അതേസമയം മറ്റൊരിടത്ത് ബാരിയും മല്ലയ്യയും ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ ഈ കാട്ടിൽ നിന്നും രക്ഷപ്പെടാം എന്ന് കരുതി നടക്കുന്നു. കുറച്ചു ദൂരം എത്തിയപ്പോൾ അവിടെ ഒരു ട്രക്ക് കാണുന്നു. പക്ഷേ അതിനടുത്ത് ഒരുപാട് സൂംബീസ് കൊലവെറിയോടെ നിൽക്കുന്നുണ്ട്. അതൊരു ഗാരേജ് ആയിരുന്നു. അവിടെ ഗൗലിൻ എന്നൊരുത്തൻ ഉണ്ട്. അവൻ ഒളിഞ്ഞിരുന്ന് സൂംബിയെ ഓരോന്നായി വെടിവെച്ചിടുന്നു. ഗൗലിൻ ബാരിയെ കാണുകയും മറ്റൊരു വശത്തു കൂടി വരാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ ആ ഗാരേജിനകത്ത് എത്തുന്നു. അവിടെ രണ്ടു പേർ ഉണ്ടായിരുന്നു. ബാരി കാര്യങ്ങളൊക്കെ പറയുന്നു. ശേഷം സഹോദരിയുടെ വീട്ടിലേക്ക് പോകാൻ ട്രക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ഗൗലിൻ പറയുന്നു, അയ്യോ ബ്രോ, അണുബാധ കാരണം ഇന്ധനം കേടായിട്ട് ആ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അവിടെ ഒരു സോംബിയെ തടഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ രക്ഷപ്പെട്ടു പോകും എന്ന് അവർ കുത്തിരുന്ന് ആലോചിക്കുന്നു. ശേഷം പുകവലിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള പാട്ട് ഗൗലിൻ അവിടെയുള്ള സോംബിയുടെ രക്തത്തിലേക്ക് എറിയുന്നു. പെട്ടെന്ന് ആ രക്തത്തിൽ തീ പിടിക്കുന്നു. അന്നേരം ഒരു കാര്യം മനസ്സിലാവുന്നു, സോംബിയുടെ രക്തത്തിൽ കത്തുന്ന എന്തോ ഉണ്ടെന്ന്. അവർക്ക് ഒരു ഐഡിയ തോന്നുന്നു, എങ്കിൽ സോംബിയുടെ ബ്ലഡ് ഉപയോഗിച്ച് പെട്രോൾ ഉണ്ടാക്കിയാലോ. അപ്പോൾ മല്ലയ്യ പറയുന്നു, എങ്കിൽ നമ്മൾ കോടീശ്വരന്മാരായിരിക്കും. അങ്ങനെ അവരുടെ പരീക്ഷണം ആരംഭിക്കുന്നു. അവിടെയുള്ള സോംബിയെ പിടിച്ചു കെട്ടി അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്ത് പൈപ്പ് കുത്തി മോട്ടറിൽ ഘടിപ്പിച്ച് ബ്ലഡ് എടുക്കുന്നു. ശേഷം മോട്ടറിൽ ഒഴിച്ചപ്പോൾ മോട്ടോർ പ്രവർത്തിക്കുന്നു. ആ പരീക്ഷണത്തിൽ വിജയിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. സേഫ്റ്റിക്ക് വേണ്ടി ശരീരത്തിൽ ഓരോ സേഫ്റ്റി കോട്ട് ധരിച്ച് 3 പേരും റെഡിയായി.
തുപ്പാക്കിയെല്ലാം എടുത്ത് പുറത്തുപോയി അവരെ കണ്ട സോംബിയെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തി. ഒരു വിധത്തിൽ ട്രക്ക് എടുത്ത് ഗാരേജിനകത്ത് കയറുന്നു. ഇതിനിടയിൽ ഗാരേജിനകത്ത് ഒരു സോംബി ഗൗലിനെ ആക്രമിച്ച് കടിക്കുന്നു. സോംബിയെ കൊലപ്പെടുത്തി കഴിയുമ്പോഴത്തേക്കും ഗൗലിനും സോംബിയായി മാറി. പിന്നെ ഒന്നും നോക്കിയില്ല, അവനെയും കൊലപ്പെടുത്തി ഇന്ധനമാക്കി മാറ്റി ട്രക്കിൽ ഒഴിച്ച് റെഡിയായി കഴിഞ്ഞ് ഷട്ടർ തുറക്കുന്നു. ഒരുപാട് സോംബികൾ നിൽപ്പുണ്ട്. അവർ കാർ സ്റ്റാർട്ട് ചെയ്ത് കുതിക്കുന്നു. ഈ സമയത്ത് ബ്രോക്കിന് ബോധം വന്നെങ്കിലും അവൾ പഴയതുപോലെയല്ല, ചില മാറ്റങ്ങൾ വന്നു. ആ സമയത്ത് സൈനികർ ഒരു സോംബിയെ അവിടെ പിടിച്ചു കൊണ്ടുവരുന്നു. എന്നാൽ ബ്രോക്ക് ആ സോംബിയെ ഏഴാം അറിവിലെ ഡോംഗ്ലിയെ പോലെ നോക്കുകയും ബ്രോക്കിൻ്റെ ആ നോട്ടത്തിൽ സോംബി അവളുടെ കൺട്രോളിൽ ആവുകയും സോംബി സൈനികരെ ആക്രമിക്കാൻ നോക്കുന്നു. സോംബിയെ സൈനികർ കീഴടക്കി അവിടെ കെട്ടിയിട്ട് പോകുന്നു. ഈ സമയത്ത് ട്രക്കിൽ യാത്ര തുടരുന്നു. ഇടയ്ക്ക് സോംബിയുടെ ഇന്ധനം തീരുമ്പോൾ ട്രക്കിലുള്ള സോംബിയുടെ രക്തം ഒഴിച്ച് യാത്ര തുടരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് നേരം ഇരുട്ടിത്തുടങ്ങി. പെട്ടെന്ന് അവരുടെ വാഹനം നിന്നുപോയി. പക്ഷെ ഫുൾ ടാങ്ക് സോംബി രക്തം അതിലുണ്ടായിട്ടും എന്താ വണ്ടി സ്റ്റാർട്ടാവാത്തത് എന്ന് കൗതുകത്തോടെ ആലോചിച്ചു. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാവുന്നു, രാത്രിയിൽ സോംബി രക്തം ഇന്ധനമായി വർക്ക് ചെയ്യുന്നില്ല എന്ന്. അങ്ങനെ ആ രാത്രി അവർ കാറിൽ തന്നെ ചെലവഴിക്കുന്നു. അതേപോലെ അവിടേക്ക് സോംബി വരികയും അതിനെ ഷൂട്ട് ചെയ്തപ്പോൾ സോംബിയുടെ കയ്യിൽ ബുള്ളറ്റ് കൊണ്ടെടുത്ത് തീപിടിക്കുന്നു. ആ സോംബി അവരുടെ ട്രക്കിൽ കൈ വയ്ക്കുകയും അവിടെ തീപിടിക്കാൻ തുടങ്ങി. ഒരു സോംബി ഫ്രാങ്കിൻ്റെ കയ്യിൽ പിടിച്ച് കടിക്കുന്നു. അതോടെ ഫ്രാങ്കിന് അണുബാധയേൽക്കുകയും അദ്ദേഹം പറയുന്നു, എന്നെ എത്രയും പെട്ടെന്ന് കൊല്ലുക, ഞാനിപ്പോൾ സോംബിയായി മാറും. ആ ഡയലോഗ് കേൾക്കുമ്പോൾ ബാരിക്ക് തൻ്റെ ഭാര്യയെ ഓർമ്മ വരുന്നു. അതോടെ ഫ്രാങ്കിനെ കൊല്ലണോ വേണ്ടയോ എന്ന് സങ്കടപ്പെട്ട് നിൽക്കുന്നു. അവസാനം വേറെ വഴിയൊന്നും ഇല്ല എന്ന് തോന്നിയപ്പോൾ ബാരി വെടിവെച്ച് കൊല്ലുന്നു. അതിനുശേഷം മല്ലയെയും ബാരിയും യാത്ര തുടരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സൈനികരുടെ ട്രക്ക് വരുന്നു. അതിൽ നിന്നും സൈനികർ ഇറങ്ങി വന്ന് പറയുന്നു, ആ ഭാഗത്തേക്ക് പോകരുത്, അവിടെയുള്ള സോംബികളെയെല്ലാം കൊന്നു. പിന്നെ കുറച്ച് ആളുകളെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റി. നിങ്ങളുടെ ആരെങ്കിലും അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാം, ഞങ്ങൾ നിങ്ങളെ സുരക്ഷിതമായി എത്തിക്കാം. ബാരി അവരുടെ കൂടെ പോകാം എന്ന് തീരുമാനിച്ച് അവർ രണ്ടുപേരും അവരുടെ കൂടെ യാത്രയാവുന്നു. എങ്കിലും ബാരി മല്ലയ്യയോട് പറയുന്നു, എനിക്ക് എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ തോന്നുന്നു. ഈ സമയത്ത് ബ്രൂക്ക് തനിക്ക് കിട്ടിയ കഴിവ് വെച്ച് ഒരു സോംബിയെ നിയന്ത്രിച്ച് സൈക്കോ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വിടുന്നു. സോംബി ഡോക്ടറിനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ആ സൈക്കോ ഡോക്ടർ സോംബിയെ കീഴ്പ്പെടുത്തി കൊല്ലുന്നു. ശേഷം സൈക്കോ ബ്രൂക്കിൻ്റെ അടുത്ത് പോയി പറയുന്നു, മോളെ സ്മാർട്ടാവാം, പക്ഷേ ഓവർ സ്മാർട്ട് ഒരിക്കലും ആവരുത്. ഓവർ സ്മാർട്ടാവുന്നവരെ ഞാൻ അധികം പിടിച്ചു നിർത്താറില്ല, കൊന്നുകളയും എന്ന് പറഞ്ഞ് ആയുധങ്ങൾ എടുക്കാൻ പോകുന്നു. ആ സമയത്ത് ബ്രൂക്ക് അവിടെയുണ്ടായിരുന്ന മറ്റു സോംബികളെ നിയന്ത്രിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു സോംബി സൈക്കോ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഡോക്ടറിൻ്റെ വിരൽ കടിച്ച് പറിച്ചെടുക്കുന്നു. അസഹനീയമായ വേദനയിൽ സൈക്കോ ഡോക്ടർ അവിടെ നിൽക്കുന്നെങ്കിലും ഇനി തനിക്കും അണുബാധ ഏൽക്കുമെന്ന് മനസ്സിലാക്കി സൈക്കോ ഡോക്ടർ അവൻ്റെ കൈ മുറിച്ച് മാറ്റുന്നു. എന്നിട്ട് ദേഷ്യത്തിൽ ബ്രോക്കിനെ കൊല്ലാൻ പോകുന്നു. പക്ഷേ ആ സമയത്ത് സൈക്കോ ഡോക്ടർ ഒരു സോംബിയായി മാറിക്കഴിഞ്ഞു. കൈ മുറിച്ചിട്ടും ഫലമുണ്ടായില്ല. അത് മുതലെടുത്ത് ബ്രോക്ക് സൈക്കോ ഡോക്ടറെ നിയന്ത്രിച്ച് നിർത്തുന്നു. ശേഷം അയാളുടെ തുപ്പാക്കി ഉപയോഗിച്ച് സൈക്കോയെ വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ ആ ചൊറിയൻ സൈക്കോയുടെ കഥയും തീർന്നു. അവൾ പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു. ആ പരിശ്രമത്തിന് ശേഷം ആ ഡോർ തുറക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ്. അവൾ ഉണ്ടായിരുന്നത് ഒരു ട്രക്കിലായിരുന്നു. നേരെ മുൻപോട്ട് നോക്കിയപ്പോൾ അവളുടെ സഹോദരൻ ബാരിയുടെ വണ്ടിയും ഫോളോ ചെയ്തു വരുന്നു. ബ്രോക്കിനെ കണ്ട ബാരി സന്തോഷിക്കുന്നു. ബാരി അവളോട് പറയുന്നു, ഇങ്ങോട്ട് വാ, ഈ വണ്ടിയിലേക്ക് ചാട് എന്നൊക്കെ. എന്നാൽ സൈനികർ ബാരിയുടെ കാറിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. സൈനികർ യഥാർത്ഥത്തിൽ സൈനികർ അല്ല, അവർ സൈനിക വേഷം ധരിച്ച സൈക്കോ ഡോക്ടറിൻ്റെ വർക്കേഴ്സ് ആയിരുന്നു. അങ്ങനെ ബ്രൂക്ക് സൈനികരുടെ ട്രക്കിൽ നിന്നും ബാരിയുടെ ട്രക്കിലേക്ക് ചാടുന്നു. ശേഷം സൈനിക വണ്ടിയെ കടത്തി പറത്തിവിടുന്നു. ഒരു കാട്ടിൽ വണ്ടി നിർത്തുന്നു. ശേഷം ബ്രൂക്ക് ഛർദ്ദിക്കാൻ തുടങ്ങി. അവൾ സഹോദരനോട് പറയുന്നു, എന്നെ വെടിവെച്ച് കൊല്ലൂ, എനിക്ക് അണുബാധ ഏറ്റിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ സോംബിയായി മാറും. എന്നാൽ ബാരി പറയുന്നു, ഇനി ഒരിക്കലും ഞാനത് ചെയ്യില്ല, നീ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഭാര്യയും മകളെയും എനിക്ക് കൊല്ലേണ്ടി വന്നു, പക്ഷെ നിന്നെ എനിക്ക് പറ്റില്ല. പെട്ടെന്ന് അവിടേക്ക് സൈന്യം എത്തി വളയുന്നു. ശേഷം അവരെ പിടിച്ച് കെട്ടിയിടുന്നു. സൈനികർ പറയുന്നു, ഓരോരുത്തരെയായി കൊലപ്പെടുത്താം. ആദ്യം ബ്രൂക്കിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നു. ആ സമയത്ത് ബാരിയും മല്ലയും ഒരു പ്ലാൻ ഒരുക്കുന്നു. ട്രക്കിലുള്ള സോംബിയെ കത്തിച്ചാൽ സോംബികൾ എല്ലാം അവിടെ എത്തും. അപ്പോൾ ബ്രൂക്കിനെ സോംബികളെ നിയന്ത്രിച്ച് സൈനികർക്കെതിരെ ആക്രമണം നടത്താൻ പറ്റും. അങ്ങനെ തീയിടാൻ നോക്കുമ്പോൾ മാച്ച് ബോക്സ് വണ്ടിയുടെ അടിയിൽ പോയി വീഴുന്നു. ആ സമയത്ത് ബാരിയുടെ നേർക്ക് ഒരു സോംബി ഓടി വരുന്നു. മല്ലയ്യ വിചാരിക്കുന്നു, എന്തായാലും ഭാര്യയെയും ബ്രോക്കിനെയും രക്ഷപ്പെടുത്തണം. അങ്ങനെ മല്ലയ്യ ത്യാഗം ചെയ്യുന്നു. ട്രക്കിലുള്ള സോംബിയെ കൊണ്ട് തൻ്റെ കൈ കടിപ്പിച്ച് അവനും ഒരു സോംബിയായി മാറുന്നു.
ബ്രോക്കിനെ വെട്ടാൻ നോക്കുമ്പോൾ ബ്രോക്ക് മല്ലയെ നിയന്ത്രിക്കുന്നു. ശേഷം അവൻ തുപ്പാക്കിയെടുത്ത് സൈനികരെ നേർക്ക് ഇട്ട് കാച്ചുന്നു. ഷഡപടേന്ന് അവിടെയുള്ള എല്ലാ സൈനികരെയും വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. എന്നാൽ ഒരു സൈനികൻ അവിടെ മറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. അവൻ മല്ലയെ വെടിവെച്ച് കൊല്ലുന്നു. പാവം മല്ലയ്യ ബ്രോക്കിനും ബാരിക്കും വേണ്ടി രക്തസാക്ഷിയാവുന്നു. അങ്ങനെ ബ്രോക്ക് അവിടെയെത്തിയ സോംബിയെ എല്ലാം നിയന്ത്രിക്കുന്നു. പക്ഷേ സൈനികൻ അതിനെയെല്ലാം വെടിവെച്ചിടുന്നു. ശേഷം നേരെ ബ്രോക്കിൻ്റെ ശരീരത്തിലേക്കും വെടിവെക്കുന്നു. അവളും മരിക്കുമോ? ഇത് കണ്ട് ബാരിക്ക് കൂടുതൽ കലിപ്പ് തോന്നി അലറുന്നു. സൈനികൻ ബാരിയുടെ അടുത്തേക്ക് പോയി, എന്നിട്ട് ബാരിയെ അടിച്ചിടുന്നു. അതിനുശേഷം ട്രക്കിലുണ്ടായിരുന്ന സോംബിയെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. ആ സോംബിയുടെ രക്തം സൈനികൻ്റെ മുഖത്തേക്ക് തെറിക്കുന്നു. ഇത് കണ്ട് ബാരി ട്രക്കിൻ്റെ അടിയിലേക്ക് നുഴഞ്ഞു കയറുന്നു. എന്നിട്ട് അവിടെയുണ്ടായിരുന്ന തീപ്പെട്ടി കൈക്കലാക്കുന്നു. ശേഷം അത് ഉരസി കത്തിച്ച് നേരെ സൈനികൻ്റെ നേർക്ക് എറിയുന്നു. അവൻ്റെ മുഖം തീപിടിച്ച് കത്തി അവനവിടെ വീഴുന്നു. ബാരി ബ്രൂക്കിനെ നോക്കുമ്പോൾ അവൾ വെടികൊണ്ടിട്ടും മരിച്ചിട്ടില്ല. ബ്രൂക്ക് മൈൻഡ് കൺട്രോൾ ചെയ്ത് അവിടെ അടുത്തുള്ള സോംബിയെ എല്ലാം വിളിച്ചു വരുത്തി വീണുകിടക്കുന്ന സൈനികരെ ആക്രമിക്കാൻ നിയന്ത്രിക്കുന്നു. അങ്ങനെ എല്ലാ സോംബികളും വന്ന് സൈനികനെ ഷവർമ പോലെ കഴിക്കുന്നു. ബാരി പറയുന്നു, എല്ലാം തീർന്നു, ഇനി നമുക്ക് പോകാം. പക്ഷേ ബ്രോക്ക് പറയുന്നു, തീർന്നിട്ടില്ല, കുറച്ച് ചതിയന്മാരായ സൈനികർ കൂടിയുണ്ട്, അവരെയും തീർക്കണം. അങ്ങനെ അവർ സൈനികരുടെ മടയിൽ പോയി സൈനികർ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ബ്രോക്കിൻ്റെ സൂപ്പർ പവർ വെച്ച് മുഴുവൻ സോംബികളെയും നിയന്ത്രിച്ച് വിളിച്ച് വരുത്തുന്നു. സോംബികളെല്ലാം കൊലവെറിയോടെ ഓടിയെത്തി സൈനികരെ പൊതിഞ്ഞ് കൊലപ്പെടുത്തുന്നു. ഇതോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു.